നമസ്കാരം. ഒരു അപൂർവ സമാഗമത്തിന്റെ കാഴ്ചകളിൽ നിന്ന് തുടങ്ങുകയാണ് ഇത്തവണത്തെ ഗൾഫ് റൗണ്ടപ്പ്. 16 വർഷത്തിന് ശേഷം സ്വന്തം അനിയനെ കണ്ടെത്താനായതിന്റെ സന്തോഷത്തിലാണ് ദുബായിൽ ജോലി ചെയ്യുന്ന കോഴിക്കോട്ടുകാരിയായ സമീറ. അതും ഫേസ്ബുക്കിലൂടെ. അനിയനെ ഉമ്മയെ കാണിക്കാനായി നാട്ടിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് ഈ ചേച്ചി. സ്ഥലം കോഴിക്കോട് നരിക്കുനിയിലെ പുല്ലാളൂർ എന്ന കൊച്ചു ഗ്രാമം. സംഭവം നടന്ന് വർഷങ്ങൾ കുറച്ചായി. കൃത്യമായി പറഞ്ഞാൽ 2000 സെപ്റ്റംബർ 8. സമയം വൈകിട്ട് 4 മണി. നഴ്സറിയിൽ വിട്ട നൂർജഹാന്റെ 3 വയസ്സുകാരൻ ഖനി വീട്ടിലേക്ക് തിരിച്ചെത്താതെ വന്നപ്പോൾ സ്കൂൾ അധികൃതരുമായി ബന്ധപ്പെട്ടു. ഉച്ചയ്ക്ക് ഉപ്പ കൂട്ടിക്കൊണ്ടുപോയി എന്നായിരുന്നു മറുപടി. പുല്ലാളൂരിലെ നൂർജഹാന് സമീറയടക്കം 3 പെൺകുട്ടികളായിരുന്നു. ഭർത്താവ് മരിച്ചപ്പോൾ കോഴിക്കോട് ജോലി ചെയ്യുകയായിരുന്ന സുഡാനിയായ നാദറിനെ 2ാം വിവാഹം ചെയ്തു. അതിലുണ്ടായ കുട്ടിയാണ് ഹനി നാദർ. വീട്ടിലെ ഏക ആൺതരിയെ സഹോദരിമാർ പൊന്നുപോലെ കൊഞ്ചിച്ചു നടക്കുന്ന സമയം. 3ാം വയസ്സിൽ നടക്കാവിലെ നഴ്സറിയിൽ പോയ അനുജൻ 17 വർഷത്തിന് ശേഷം ദുബായിലെ സഹോദരിയെ തേടിയെത്തി. UKG പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വാപ്പ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഒരു വാക്കും ഞങ്ങളോട് പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. ആ സ്കൂളിൽ പോയിട്ട് അവിടുന്ന് ടീച്ചറോട് പറഞ്ഞിട്ട് കൊണ്ടുപോവാണ് ചെയ്തത്. അപ്പോൾ ഉമ്മയോട് ഇങ്ങനെ അവിടുന്ന് വിളിച്ച് പറഞ്ഞു. ഇങ്ങനെ പോയിട്ട് കാണാതെ ഇരുന്നപ്പോൾ വിളിച്ചപ്പോൾ ഇങ്ങനെ പോയി വാപ്പ കൂട്ടി കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മ അറിയില്ല കൊണ്ടുപോയത്. അങ്ങനെ പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആളുടെ ഫോൺ വരുന്നത്, ഇനി മോനെ കൊണ്ടുപോവാണ്, ഇനി നിനക്ക് തരില്ല, ഇനി എൻ്റെ കൂടെ ഉണ്ടാവുക, നിനക്ക് ഇനി മോനെ ഒരിക്കലും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവർ തമ്മിൽ ചെറിയൊരു ഇഷ്യൂടെ പേരിലാണ് പോകുന്നത്. ഭാര്യയുമായുള്ള സൗന്ദര്യ പിണക്കത്തെ തുടർന്ന് സുഡാനിയായ നാദർ മകനെയും കൂട്ടി രാജ്യം വിടുകയായിരുന്നു. ഹനിയുടെ കരച്ചിൽ നിർത്താൻ പറ്റാതെ വന്നപ്പോൾ 2 തവണ ഉമ്മയെ ഫോൺ വിളിച്ച് സംസാരിക്കാൻ അനുവദിച്ചു. പിന്നെ 16 വർഷം ഒരു വിവരവുമില്ല. പക്ഷേ എന്നെങ്കിലും ഉമ്മയെ കാണാൻ അനിയൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷ സമീറയ്ക്കും സഹോദരിമാർക്കും ഉണ്ടായിരുന്നു. ഇപ്പോഴും നിസ്കാരപ്പായെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് എൻ്റെ മോൻ എവിടെയായിരിക്കും, ജീവിച്ചിരിപ്പുണ്ടോ, അയാൾ കൊന്നോ, എന്താണ്, ഏതാണ് എന്നൊക്കെ ഇങ്ങനെ പറയും പറഞ്ഞ് കരയുമായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ സമാധാനിപ്പിക്കാനല്ല, എന്തായാലും വരും, തിരിച്ചു വരലുണ്ടാകും, എന്തായാലും മോനല്ലേ, പെറ്റമ്മനെ തേടി എന്തായാലും വരാതിരിക്കുമല്ലോ, എന്തെങ്കിലും വരുമായിരിക്കുന്നു, ഞങ്ങളിങ്ങനെ പറയും. കോഴിക്കോട് നിന്നും സുഡാനിലെത്തിയ ശേഷം ഉപ്പ നിരന്തരം പീഡിപ്പിച്ചതായി ഹനി പറയുന്നു. വിശക്കുമ്പോൾ ഭക്ഷണം പോലും നൽകാൻ കൂട്ടാക്കിയില്ല, വിദ്യാഭ്യാസവും നൽകിയില്ല. സുഡാനിൽ മറ്റൊരു വിവാഹം ചെയ്ത പിതാവ് തന്നെ വല്ലാതെ അവഗണിച്ചതായും ഹനി പറഞ്ഞു. ഈ സമയത്തെല്ലാം എങ്ങനെയെങ്കിലും പെറ്റ ഉമ്മയെ കണ്ടെത്താനുള്ള വഴി അന്വേഷിക്കുകയായിരുന്നു. He destroys my life. Every time I tell him I'm going for my mom, he tells me you don't have mom. Going my sister, then you know sisters, like that. ഉമ്മയുടെ പഴയ ഫോട്ടോയും വിവാഹ സർട്ടിഫിക്കറ്റും മറ്റു വിവരങ്ങളുമെല്ലാം പിതാവിന്റെ പെട്ടിയിൽ നിന്ന് കണ്ടെടുത്തു. ഇതുമായി സുഡാനിലെ മലയാളികളെ സമീപിച്ചു. സുഡാൻ സന്ദർശിച്ച മണ്ണാർക്കാട് സ്വദേശി ഫാറൂഖിനെ ബന്ധപ്പെട്ടതാണ് ഒടുവിൽ വഴിത്തിരിവായത്. ഫറൂഖ് നൽകിയ വിവരങ്ങൾ അബുദാബിയിലുള്ള സുഹൃത്ത് ഫേസ്ബുക്ക് വഴി പങ്കുവച്ചു. അങ്ങനെയാണ് സമീറയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. സുഡാനിൽ വർക്ക് ചെയ്യുന്ന മണ്ണാർക്കാട് സ്വദേശിയായിട്ടുള്ള ഫറൂഖ് ആണ് ഇത് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. കാരണം എൻ്റെ അനിയന് കുറേ വർഷങ്ങളായിട്ട് ഇത് ട്രൈ ചെയ്യുക, അവൻ്റെ ബുദ്ധി വെച്ച് കുറച്ചൊരു ഏജ് വന്ന സമയം മുതൽ അവൻ ഇതിന് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. എംബസിയായിട്ട് കോണ്ടാക്ട് ചെയ്തു, അതുപോലെ പല മലയാളീസിനെ കാണുമ്പോഴൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു, നാട്ടിൽ എൻ്റെ ഉമ്മ സിസ്റ്റേഴ്സും ഉണ്ട്, എനിക്ക് എങ്ങനെയെങ്കിലും കോണ്ടാക്ട് ചെയ്യണം, എനിക്ക് എങ്ങനെയെങ്കിലും കേരളത്തിലേക്ക് പോകണം. ജീവിത കഷ്ടപ്പാടിന് അല്പമെങ്കിലും ആശ്വാസമാകാൻ ദുബായിൽ ഒരു സ്റ്റേഷനറിയിൽ ജോലി ചെയ്തു വരുന്ന സമീറയും സഹോദരിമാരും മുൻകൈയെടുത്താണ് പിതാവറിയാതെ ഹനിയെ സുഡാനിൽ നിന്ന് സന്ദർശക വിസയിൽ UAE എത്തിച്ചത്. കയ്യിൽ അവശേഷിച്ചിരുന്ന സ്വർണ്ണത്തരി പോലും സഹോദര ബന്ധം തിരിച്ചുപിടിക്കാനായി അവർ ചെലവിട്ടു. ഇനി അനിയനിലാണ് പ്രതീക്ഷ. ആദ്യം നല്ലൊരു ജോലി തരപ്പെടുത്തണം. ഇപ്പോൾ പ്രധാനപ്പെട്ട ആവശ്യം അനിയനൊരു ജോലി ഉണ്ടാകുക എന്നുള്ളതാണ്.
ഒരു വിസ ആവാം, ഇവിടെ ഒരു വിസ ആകാം. എന്നിട്ട് എത്രയും പെട്ടെന്ന് വിസ ആയി കഴിഞ്ഞാൽ അനിയനെ നാട്ടിലേക്ക് പറഞ്ഞു വെച്ചിട്ട് ഒരു 15-20 ദിവസം ഒന്ന് ഉമ്മയുടെ കൂടെ നിന്നിട്ട് അവൻ്റെ ആ ഒരു ഫീലിംഗ് മാറണം. ഒത്തിരി ഫീലിംഗ് ഉണ്ട് അവൻ്റെ മുഖത്ത് എപ്പോഴും, കാരണം ഉമ്മ ഇതുവരെ കണ്ടുമുട്ടിയിട്ടില്ല. ജോലി കിട്ടിയിട്ട് വേണം ഉമ്മയെയും സഹോദരിമാരെയും നോക്കാൻ എന്നായി ഹനി. Yeah, I want a job and to help my mother and help my sisters, also help myself like that. ഉമ്മയുമായി വീഡിയോ കോൾ ചെയ്ത ഹനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കോഴിക്കോട്ട് എത്തിയാൽ മതി. പക്ഷേ സന്ദർശക വിസ കാലാവധി തീരുന്നതിന് മുൻപ് UAE ഒരു ജോലി സംഘടിപ്പിച്ച ശേഷം നാട്ടിൽ പോയി ഉമ്മയെ കാണാനാണ് തീരുമാനം. ഒരിക്കലും കാണില്ലെന്ന് കരുതിയ സഹോദരനെ ദൈവം മുന്നിലെത്തിച്ചെങ്കിൽ തുടർന്നും ആ കാരുണ്യം കൂടെയുണ്ടാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഈ സഹോദരങ്ങൾ.